സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായ പ്രകടനം നടത്തി വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ടെസ്ല സിഇഒ ഇലോൺ മസ്ക്. ജൂതവിരുദ്ധതയുള്ള ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തിയതുകൊണ്ട് എക്സിൽ വരുന്ന പോസ്റ്റുകൾ ഇലോൺ മസ്ക് പരിശോധിക്കാതെ അതിനെ ന്യായീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികളുടെ ഈ നടപടി. മസ്കിന്റെ സെമിറ്റിക് വിരുദ്ധ കമന്റുകളിൽ പ്രതിഷേധിച്ച് ആപ്പിൾ അടക്കമുള്ള ടെക് ഭീമന്മാർ എക്സിൽ നിന്ന് പരസ്യം പിൻവലിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഐ ടി ഭീമൻ IBMഉം മാധ്യമ കമ്പനി ഡിസ്നിയും പരസ്യങ്ങൾ പിൻവലിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അഡോൾഫ് ഹിറ്റ്ലറിനെയും നാസികളെയും പ്രകീർത്തിക്കുന്ന പോസ്റ്റുകൾക്കിടയിൽ ആപ്പിളിന്റെ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പരസ്യം പിൻവലിക്കൽ. ആപ്പിളിന് പുറമെ വൻകിട സിനിമാ കമ്പനികളായ വാർണർ ബ്രദേഴ്സ്, പാരാമൗണ്ട്, സോണി പിക്ചേഴ്സ്, NBS, യൂണിവേഴ്സൽ എന്നിവയെല്ലാം പരസ്യങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ജൂതന്മാർ വെളുത്തവരെ വെറുക്കുന്നു എന്ന ട്വീറ്റിൽ എക്സ് സിഇഒ ഇലോൺ മസ്ക് അതല്ലേ യാഥാർത്ഥ്യമെന്ന് പ്രതികരിച്ചിരുന്നു. മസ്കിന്റെ നിലപാട് ജൂതവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി വൈറ്റ് ഹൗസ് അടക്കം രംഗത്ത് വരികയും ചെയ്തു. ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മസ്കിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം അംഗീകരിക്കാനാവാത്തതാണ് എന്നാണ് വൈറ്റ് ഹൗസ് ഇതിൽ വിമർശിക്കുകയുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ആപ്പിൾ ഉൾപ്പെടെയുള്ള വൻകിട ഭീമന്മാർ പരസ്യം പിൻവലിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ പരസ്യം നൽകുന്നത് നിർത്തിവെക്കുകയാണ് എന്നാണ് ആപ്പിളും ഡിസ്നിയും അറിയിച്ചിരിക്കുന്നത്. ആപ്പിൾ പരസ്യം പിൻവലിക്കുന്നത് എക്സിനെ ഏൽപ്പിക്കുന്ന ക്ഷതം ചെറുതൊന്നുമല്ല. എക്സിന്റെ ഏറ്റവും വലിയ പരസ്യദാതാക്കളിൽ ഒരാളാണ് ആപ്പിൾ. ഓരോ വർഷവും പരസ്യത്തിനായി $100 മില്യൺ വരെ അവർ ചെലവഴിക്കാറുമുണ്ട്. വിദ്വേഷ ട്വീറ്റുകൾക്ക് സമീപം തങ്ങളുടെ പരസ്യങ്ങൾ വരുന്നതിൽ പ്രതിഷേധിച്ചാണ് IBMഉം എക്സിനുള്ള പരസ്യം പിൻവലിച്ചത്. വിദ്വേഷ പ്രസംഗങ്ങളോട് ഒരു തരത്തിലും യോജിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും IBMഉം വ്യക്തമാക്കുകയുണ്ടായി. ആപ്പിളിന്റെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ പലസ്തീൻ അനുകൂല പോസ്റ്റുകൾക്കെതിരെ ഇലോൺ മസ്ക് രംഗത്തെത്തുകയായിരുന്നു. പലസ്തീൻ വിമോചനത്തെ പിന്തുണയ്ക്കുന്നവർ ഉപയോഗിക്കുന്ന ഫ്രം ദി റിവർ ടു ദി സീ, അപ കോളനിവൽക്കരണം അഥവാ ഡീകോളനൈസേഷൻ തുടങ്ങിയ പ്രയോഗങ്ങൾ വംശഹത്യയെ സൂചിപ്പിക്കുന്നുവെന്നാണ് മസ്കിന്റെ വാദം. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന എക്സിലെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയുണ്ടായി. എക്സ് പോസ്റ്റിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യമായ ഫ്രം ദി റിവർ ടു ദി സീ എന്നതിൻ്റെ അർത്ഥം ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ എന്നാണെന്നും അത് സ്വാതന്ത്ര്യാഹ്വാനമാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുകയുണ്ടായി. ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ലോകത്ത് രോഷം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പലസ്തീൻ അനുകൂല ശബ്ദങ്ങളെ ക്രിമിനൽ വൽക്കരിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഇലോൺ മസ്കിൻ്റെ നീക്കമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് നേരത്തെ വീമ്പിളക്കിയ മസ്ക് ഇപ്പോൾ മലക്കം മറിഞ്ഞതും വിമർശിക്കപ്പെടുന്നുണ്ട്. 2022 നവംബറിൽ മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുമ്പോൾ പ്രതിവർഷം $100 മില്യൺ പരസ്യമാണ് ആപ്പിൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഡിസംബറോടെ പരസ്യങ്ങൾ ഏകദേശം അവസാനിപ്പിച്ചതായി ആപ്പിൾ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ എക്സിന്റെ ബിസിനസ്സിൽ വലിയ തോതിൽ ഇടിവും സംഭവിച്ചിരുന്നു. മസ്കിന്റെ ഏറ്റെടുക്കലിന് ശേഷം സമൂഹ മാധ്യമത്തിൽ യഹൂദ വിരുദ്ധവും വംശീയവുമായ പോസ്റ്റുകളുടെ വർദ്ധനവ് ഉണ്ടായതായി ഗവേഷകർ കണ്ടെത്തിയിരുന്നു.